അപ്രേമിൻ്റെ 121-ാം ആധ്യാത്മിക സങ്കീർത്തനം. ബലമായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ആത്മാവിൻ്റെ അന്ധതയെപ്പറ്റി ഞാൻ എങ്ങനെ വിലപിക്കേണ്ടു? എൻ്റെ സ്വന്തം വ്യക്തിസത്തയെപ്പറ്റി എനിക്കുള്ള ആപത്കരമായ അജ്ഞതയിൽ ഞാൻ ഏതുവിധത്തിൽ വിലപിക്കേണ്ടു? ഭോഗലാലസവും അനുദപിക്കാത്തതും നിരങ്കുശവുമായ രീതിയിൽ സ്വതന്ത്രമായ ഇച്ഛാശക്തി പ്രയോഗിച്ചതിനെപ്പറ്റി ഞാൻ എങ്ങനെ വിലപിക്കേണ്ടു? കഠിനവ്രതത്തോടെ ജീവിക്കുന്ന ജിതേന്ദ്രിയരെ പരിശുദ്ധാത്മാവ് സ്വാന്തനിപ്പിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാനാകട്ടെ എൻ്റെ സ്വന്തം അലസത മൂലം ഉണ്ടായ ദുരിതങ്ങളെപ്പറ്റി തീവ്രവേദനപ്പെടുകയും പരാതി പറയുകയും ചെയ്യുകയാണ്. സുബോധമില്ലാത്ത മൃഗങ്ങളുടെ നിലയിലേക്ക് ഞാൻ താണുപോയി, അവരെ പോലെ ആയി എന്ന് തന്നെ പറയാം. അധമനം ദുരിതക്കാരനുമായ എന്നെ സ്വയം അലസത കാരണം വിവസ്ത്രനാക്കി. ജാഗരൂകരായി മാറി നിന്ന് പ്രാർത്ഥിക്കുന്നവരുമായി സമ്പർക്കമില്ലാതെ അകന്നു കഴിയുകയാണ് ഞാൻ എന്നതാണ് എൻ്റെ ദുരിതങ്ങൾക്ക് കാരണം. യജമാനനെ, അത്യുന്നതങ്ങളിൽ നിന്ന് കരുണയോടെ താഴോട്ട് നോക്കി എന്നെ തൃക്കൺ പാർക്കണമേ. എൻ്റെ പാവം ആത്മാവിൻ്റെ അനുതാപരഹിതമായ അവസ്ഥയെ നോക്കി മനസ്സിലാക്കണമേ. എനിക്ക് കിട്ടാവുന്ന ന്യായവിധിയും അവിടെ നിന്നറിയുന്നു. ഈ പശ്ചാത്തലത്തിൽ എന്നോട് കരുണ തോന്നി എൻ്റെ തെറ്റുകൾ തിരുത്തി എന്നെ നേർവഴിക്ക് നയിക്കണമേ. അവിടുത്തെ തിരുസിംഹാസനത്തിനു മുമ്പിൽ അങ്ങയുടെ നിർമ്മലമായ പാദങ്ങളെ സ്പർശിച്ചു നിൽക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പശ്ചാത്താപ വിദുരമായ ഹൃദയത്തോടെ ഞാൻ ഇപ്രകാരം യാചിക്കുന്നു. എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ ദാസനോട് അങ്ങയുടെ സ്നേഹാർദ്രമായ ദയ കാണിച്ചാലും അവിടുത്തെ കൃപയാൽ സൗജന്യമായി എന്നെ മാനസാന്തരപ്പെടുത്തണമേ. അവിടത്തേക്ക് എല്ലാ കാര്യങ്ങളും കഴിയുമെന്നും ഒന്നും അസാധ്യമല്ലെന്നും എനിക്കറിയാം. എൻ്റെ ദുഷിച്ച ഇച്ഛാശക്തി സ്വയം തിരുത്തുമെന്ന് കരുതി കാത്തു നിൽക്കരുതേ. സ്വയം തിരുത്താനുള്ള ഉത്കർഷേച്ഛ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പാപങ്ങളിലും ഭോഗേച്ഛകളിലും തഴമ്പിച്ച് വൃദ്ധരായ ദൃശ്യരും അദൃശ്യരുമായ എല്ലാ ജീവികളും എനിക്ക് വേണ്ടി വിലപിക്കട്ടെ. ശുദ്ധനും കളങ്കരഹിതനുമാണ് ഞാനെന്ന് പുറമേ തോന്നുമെങ്കിലും ആന്തരികമായി എൻ്റെ മനസ്സ് സദാ വ്യഭിചാരപ്രവണമാകിയാൽ എനിക്ക് വേണ്ടി വിലപിച്ചാലും ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാലകുമാർ മോർ അപ്രേമിൻ്റെ 122-ാം ആധ്യാത്മിക സങ്കീർത്തനം. ശത്രുവിൻ്റെ വഞ്ചന തിരിച്ചറിഞ്ഞ് മടങ്ങാൻ സമയമായി. അല്ലയോ പാപി, അവസാനം നിന്റെ രക്ഷയിൽ കുറച്ചൊരു താല്പര്യം പ്രകടിപ്പിച്ചാലും ഏകാന്തതയിൽ മാറിയിരുന്ന് ചിന്തകളെ സമാഹരിച്ചതിനു ശേഷം സ്വയം ഇപ്രകാരം പറയുക: ജഡത്തിൻ്റെ പോകേച്ചകളെയും ഭാവനാശക്തിയെയും തൃപ്തിപ്പെടുത്തുന്നതിനായി നീ എത്രമാത്രം സമയമാണ് ചെലവഴിക്കുന്നത്? ഇതിൽ നിന്നെല്ലാം നിനക്ക് എന്ത് പ്രയോജനം കിട്ടി? ഇതുകൊണ്ട് നീ എന്തു നേടി? എൻ്റെ ആത്മാവേ, കഷ്ടം തന്നെ. ഏത് സ്ഥിതിയിലാണ് നാം എത്തി നിൽക്കുന്നത്? എന്തൊരലങ്കോലം, എന്തൊരവ്യവസ്ഥ! നോക്കൂ, എൻ്റെ ചുറ്റിലുമുള്ളവർ സദ്ഗുണങ്ങളാൽ അലങ്കൃതരും ദൈവത്തെ ഭയപ്പെടുന്നവരുമാണ്. എന്നാൽ ഞാൻ മാത്രം ഇരുട്ടിൽ തപ്പി നടക്കുന്നു. പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ചെയ്തികളെപ്പറ്റി പശ്ചാത്തപിക്കുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ മോശമായ തെറ്റുകൾ ചെയ്യും. കർത്താവ് എനിക്ക് കരുത്തും ആരോഗ്യവും നൽകിയിട്ടുണ്ട്. നോക്കൂ, ഞാൻ ഇതെല്ലാം സാധാരണഗതിയിൽ എനിക്ക് അവകാശപ്പെട്ടതായി കരുതുന്നു. അങ്ങനെ എൻ്റെ സൃഷ്ടാവിൻ്റെ രോഷത്തിന് പാത്രമാകുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തുകൊണ്ടാണ് ഇത്ര ഉദാസീനനാകുന്നത്? ഇത്ര അശ്രദ്ധനാകുന്നതിന് കാരണമെന്ത്? എന്തായാലും നിനക്കിവിടെ എക്കാലവും പാർക്കാൻ കഴിവില്ല. അന്ത്യം വരുമ്പോൾ കർത്താവ് നിന്നെ വിളിക്കാൻ തൻ്റെ മാലാഖമാരെ അയക്കും. നിനക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും നീ ഇവിടം വിട്ടു പോകണം. പിന്നീടോ? മനുഷ്യ, നിന്റെ പരമമായ നികൃഷ്ടാവസ്ഥയെ അംഗീകരിക്കുക. നിന്നെ സൃഷ്ടിച്ചയാളെ നിഷേധിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ എതിർക്കുന്നതും നിർത്തിവയ്ക്കുക. നിന്നെ വശീകരിക്കുന്ന ശത്രുവിനോട് ധൈര്യമായി ഇപ്രകാരം പറയുക: അല്ലയോ സാത്താനെ, നിന്റെ കുത്സിതമായ ഉപദേശം സ്വീകരിച്ചതോടെ മാലാഖമാർക്കും മനുഷ്യർക്കും ഒരു ലജ്ജാ പദാർത്ഥമായി നീ എന്നെ ആക്കിയിരിക്കുന്നു. നീ എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഒരിക്കൽ ഞാൻ എൻ്റെ ആർത്തി തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നോക്കൂ, ഈ ചെറിയ നടപടി എനിക്കൊരു മഹാഗർത്തമായി തീർന്നു. അതോടെ ഞാൻ നിന്റെ ലജ്ജാവഹമായ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിത്തരികയും ചെയ്തു.
ഭിത്തിയിൽ വെള്ളം ഒലിക്കുന്നതായി കണ്ടു. ചെറിയ പൊട്ടൽ വലിയ പിളർപ്പായി വളർന്നതുപോലെ നീ എൻ്റെ മനസ്സിനെ അശുദ്ധ ചിന്തകളാൽ കലുഷമാക്കി. ഒരു പാപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ശാരീരിക ദൗർബല്യം കാരണമായി പറഞ്ഞ് നീ എൻ്റെ നിയന്ത്രണത്തെ പാടെ നിഹനിച്ചു. പ്രാർത്ഥനയിൽ നിന്നും ജാഗ്രതയിൽ നിന്നും നീ എന്നെ വിടുർത്തി മാറ്റി. ധനത്തോടുള്ള ആർത്തി നീ എന്നിൽ നട്ടുവളർത്തി. വരാൻ പോകുന്ന വാർദ്ധക്യത്തിലെ ദീർഘ സംവത്സരങ്ങളിൽ കരുതി വെക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. നീ എൻ്റെ കണ്ണീരിൻ്റെ ഉറവ വറ്റിച്ചു. എൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ നിന്ന് വ്യതിചലിച്ച് അലഞ്ഞു തിരിയാൻ നീ പ്രേരിപ്പിച്ചു. നീ എൻ്റെ ഏകാഗ്രത പതറിച്ചു. എൻ്റെ ആജ്ഞ ലംഘിയാക്കി. ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ശീലം ഞാൻ ഉപേക്ഷിച്ചു. പകരം വ്യർത്ഥമായ കാര്യങ്ങളിലാണ് ഞാൻ ഇപ്പോൾ വ്യാപരിക്കുന്നത്. അസൂയയും അപവാദവും നീ എന്നെ പഠിപ്പിച്ചു. നീ എന്നെ ധിക്കാരിയും മുൻകോപിയുമാക്കി. അമർഷം എന്നിൽ വളർത്തി. അമിത ഭക്ഷണവും മദ്യപാനവും കാമാതുരതയും എന്നെ പഠിപ്പിച്ചു. ഞാൻ വായിക്കുകയോ പാടുകയോ ചെയ്യുമ്പോൾ എൻ്റെ ചിന്തകൾ ചിതറിക്കുന്നതിന് നീ എന്നെ പരിശീലിപ്പിച്ചു. തന്മൂലം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. അതേസമയം എൻ്റെ ചിന്തകളെ അനിയന്ത്രിതമായി അലഞ്ഞുതിരിയാൻ വിടുന്നു. ഇങ്ങനെ ശത്രുവിൻ്റെ കൗശലങ്ങൾക്ക് ഇരയാണെന്ന് കാണുമ്പോൾ അയാളോട് ധൈര്യമായി പറയുക, സാത്താനെ എനിക്ക് മതിയായി. സാത്താനെ വിട്ട് മനുഷ്യനെ സുഹൃത്താക്കുന്ന ദൈവത്തോട് ചേരുക. നിനക്ക് പരിക്കു പറ്റിയോ? നിരാശപ്പെടേണ്ട. നീ വീണുപോയോ? എഴുന്നേറ്റ് ധൈര്യത്തോടെ പറയുക, ഇപ്പോൾ ഇതാ ഞാൻ ആരംഭമിട്ട് കഴിഞ്ഞു. കരുണാമൂർത്തിയായ യജമാനന് മുമ്പിൽ താണു വീണു പാപങ്ങളെ ഏറ്റുപറയുക. നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറയാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിനറിയാം. നിങ്ങൾ ചുണ്ടു തുറക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്തർഗതം അദ്ദേഹം മനസ്സിലാക്കും. ഞാൻ പാപം ചെയ്തുവെന്ന് നിങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പായി നിങ്ങളെ സ്വീകരിച്ച് ആശ്ലേഷിക്കുന്നതിന് അദ്ദേഹം കരങ്ങൾ നീട്ടിക്കഴിയും. വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തെ സമീപിക്കുക. അദ്ദേഹം കുഷ്ഠരോഗിയെ ശുദ്ധിയാക്കിയതുപോലെ പെട്ടെന്ന് നിങ്ങളെ സൗഖ്യമാക്കും. പക്ഷപാതക്കാരനെ എടുത്തുയർത്തിയതുപോലെ നിങ്ങളെ കിടക്കയിൽ നിന്ന് പിടിച്ചുയർത്തും. ലാസറസിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളെയും മരിച്ചവരിൽ നിന്ന് ഉയർത്തും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാലകുമാർ. മോർ അപ്രേമിൻ്റെ 123 ആധ്യാത്മിക സങ്കീർത്തനം. നമ്മുടെ പരാജയങ്ങൾ കാരണം കരുണ കാണിക്കുക. ശരീരമാകെ വ്രണം കൊണ്ട് മൂടിയ ഞാൻ അവിടുത്തെ സ്നേഹാർദ്ര കരുണയുടെ സമീപത്തേക്ക് പായുന്നു. വേശ്യയുടെ കണ്ണീരിനെ സ്വീകരിച്ചതുപോലെ അവിടെ നിന്റെ ഏങ്ങലടികളെ സ്വീകരിക്കണമേ. യജമാനനെ, മനുഷ്യപ്രകൃതിയുടെ വൈകല്യങ്ങൾ അവിടുത്തേക്ക് നന്നായി അറിയാം. യുവപ്രായം മുതൽ തന്നെ തിന്മയുടെ ചിന്തകൾ ശുഷ്കാന്തിയോടെ ഒരു മനുഷ്യനിൽ ഹേമം ചെലുത്തുന്നുവെന്ന് ഓർക്കുക. അവസാനം വരെ എന്നോട് ക്രുദ്ധനാകരുതേ. അവിടുത്തെ കരവും അവിടുത്തെ സ്നേഹാർദ്ര കരുണയുടെ കവാടവും എനിക്ക് തുറന്നു തരയണമേ. എൻ്റെ കരുതലില്ലായ്മയും സാഹസികതയും അവിടുത്തെ ഔത്സുക്യത്തെ കവച്ചു വയ്ക്കുന്നതാകരുതേ. യജമാനനെ, എൻ്റെ അശുദ്ധവും അയോഗ്യവുമായ യാചനകളെ സ്വീകരിക്കുകയും അവ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യണമേ. അവിടുന്ന് പാപികളുടെ പ്രാർത്ഥനയെ നിരാകരിക്കുന്നില്ലല്ലോ. നിലത്തേക്കെറിയപ്പെട്ടവർക്ക് അവിടുന്ന് കരം നീട്ടിക്കൊടുക്കുന്നു. അങ്ങയോടുള്ള ഭയത്തിൽ എന്നെ നയിക്കുകയും പശ്ചാത്താപത്തിൻ്റെ കണ്ണീർ എനിക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ മാനസിക ചക്ഷുസുകളെ അവിടുത്തെ അടുക്കലേക്ക് ഉയർത്തുന്നു. അവിടുത്തെ മുമ്പിൽ നിന്നെന്നെ തള്ളിക്കളയരുതേ. യുഗയുഗാന്തരങ്ങളായി അവിടുത്തെ നാമം അനുഗ്രഹീതമാണ്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാലകുമാർ. മോർ അപ്രേമിൻ്റെ 124 ആധ്യാത്മിക സങ്കീർത്തനം. ദൈവത്തിൻ്റെ ശിഷ്യയും സ്നേഹവും. കർത്താവേ, എൻ്റെ പാപങ്ങൾ നിമിത്തം ഞാൻ അങ്ങയുടെ കോപത്തിന് പാത്രമായി. പക്ഷേ അവിടുന്ന് കോപിക്കുന്നത് തിരുഹിതത്തിന് ചേരുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങിൽ നിന്ന് കരുണ സമൃദ്ധമായി കവിഞ്ഞൊഴുകുകയാണ്. അവിടുത്തെ വല്ലഭത്വം പ്രകോപനത്തിന് അതീതമാണ് താനും. അവിടുന്ന് സഹാനുഭൂതിയുടെ സാഗരമാണ്. ഞങ്ങളുടെ കുറ്റങ്ങൾ ഒരു തുള്ളി വെള്ളം പോലെ മാത്രം അനന്ത വിസ്തൃതമായ മഹാസമുദ്രത്തെ ഒരു തുള്ളി വെള്ളത്തിന് പ്രബുദ്ധമാക്കാനാവില്ല എന്ന് തീർച്ചയാണല്ലോ.
അവിടത്തേക്ക് മുഷിച്ചിൽ തോന്നുമ്പോൾ അങ്ങ് ഉത്കണ്ഠാകുലനല്ല. ശിക്ഷിക്കുമ്പോൾ അവിടുന്ന് കുപിതനല്ലതാനും ശിക്ഷിക്കുമ്പോൾ അവിടുന്ന് കോപിഷ്ടനായാൽ ലോകത്തിന് അവിടുത്തെ കോപത്തെ തടുത്തു നിർത്താൻ കഴിയാതെ വരും. അവിടുത്തെ പ്രഹരങ്ങൾ സ്നേഹം നിറഞ്ഞതാണ്. അവിടുത്തെ ശിക്ഷ സഹാനുഭൂതിയാൽ മയപ്പെടുത്തിയതും അവിടുത്തെ സ്നേഹത്തിന്റെ പ്രകൃതം അനുസരിച്ച് അവിടുന്ന് ശിക്ഷിക്കുമ്പോൾ പോലും നന്മയ്ക്കു വേണ്ടി മാത്രമാണ് അവിടുന്ന് യത്നിക്കുന്നത്. അവിടുന്ന് ശിക്ഷിക്കുന്ന വടി അവിടുത്തെ സ്നേഹാർദ്ര കരുണയുടെ മരത്തിൽ നിന്ന് കടഞ്ഞെടുത്തതാണ്. ആ വടി എവിടെയൊക്കെ സ്പർശിക്കുന്നുവോ അതിന്റെ പ്രഹരം വളരെ പ്രയോജനം നൽകുന്നു. ഗുരു ശിഷ്യനെ ശിക്ഷിക്കുന്നത് വിദ്വേഷം കൊണ്ടല്ല, ശിഷ്യന് നന്മ വരണമെന്ന ആഗ്രഹം കൊണ്ടാണ്. സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് ഗുരു ശിക്ഷ നൽകുന്നത്. കർത്താവേ, അവിടുത്തെ പ്രഹരവും സ്നേഹത്തിൽ നിന്ന് വരുന്നു. അവിടുന്ന് ദ്രോഹചിന്തയിൽ നിന്നോ പകയിൽ നിന്നോ ആരെയും ശിക്ഷിക്കുന്നില്ല. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു. അവിടുന്ന് സ്നേഹാർദ്ര കരുണ അനേകം രീതികളിൽ പ്രകടിപ്പിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ സഹിക്കുവാൻ അങ്ങേക്ക് പ്രയാസമില്ല. കാരണം അവിടുന്നാണ് ഞങ്ങളുടെ പ്രകൃതിയെ സൃഷ്ടിച്ചത്. സ്വന്തം സൃഷ്ടി അവിടത്തേക്ക് ഭാരമാകാനിടയില്ല. കാരണം ഞങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഞങ്ങളെ അറിഞ്ഞിരുന്നു. ഒരു ശിശുവിനെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതലായി സഹിക്കുന്നത് അതിനെ പ്രസവിച്ച അമ്മ തന്നെയല്ലേ? സകലത്തിൻ്റെയും കർത്താവല്ലാതെ മറ്റാരാണ് ലോകത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ സഹിക്കുക? സൃഷ്ടികൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കുക സൃഷ്ടാവിന് പ്രായേണ എളുപ്പമാണ്. ഈ പ്രയാസങ്ങൾ സഹിക്കുവാൻ ആഗ്രഹമില്ലായിരുന്നെങ്കിൽ സൃഷ്ടാവ് അവരെ സൃഷ്ടിക്കുകയില്ലായിരുന്നല്ലോ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? സ്വന്തം ഗർഭാശയത്തിൽ നിന്ന് വെളിയിൽ വരുന്നവരെ സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുമോ? ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ മറന്നാൽ പോലും ദൈവം താൻ സൃഷ്ടിച്ച ലോകത്തെ ഒരിക്കലും വിസ്മരിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ സഹാനുഭൂതി ചലിച്ചു. അദ്ദേഹം സൃഷ്ടിയെ രൂപകൽപ്പന ചെയ്തു. സൃഷ്ടി നടന്നു. ഒരു ശിശു അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നെന്ന പോലെ ലോകം അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയിൽ നിന്ന് വെളിയിൽ വന്നു. നോക്കൂ, ഒരമ്മ സ്വന്തം ഗർഭാശയ ഫലത്തെ വഹിക്കുകയും സ്വന്തം പാൽ നൽകി വളർത്തുകയും ചെയ്യുന്നത് പോലെ അദ്ദേഹം ലോകത്തെ ഒരുമിച്ച് ശേഖരിച്ചു ചുമന്നുകൊണ്ടു പോകുന്നു. ദയാഹൃദയനായ പിതാവ് നമ്മെ ചുമക്കുകയും സ്വന്തം പുത്രന്റെ രക്തത്താൽ നമ്മെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഒരമ്മ തന്റെ കുഞ്ഞിന് സ്വന്തം മുല വലിച്ചു കുടിക്കാൻ നൽകുന്നു ആഹാരമായി. ശിശു അമ്മയുടെ മാർവിടത്തിൽ നിന്ന് ആവശ്യമായ ഭക്ഷണം സ്വീകരിക്കുന്നു. ശിശുവിന് ആവശ്യമായ ഭക്ഷണം മുഴുവൻ അമ്മയുടെ മുലയിൽ നിന്നാണ് കിട്ടുന്നത്. അമ്മയുടെ വശങ്ങളിൽ നിന്നു മാറി മറ്റെവിടെ നിന്നെങ്കിലും ഭക്ഷണം തേടാൻ ശിശുവിന് അറിഞ്ഞുകൂടാ? അല്ലയോ സൃഷ്ടാവേ, ജീവൻ സന്ധിക്കാനുള്ള പോഷകാഹാരം ലോകം എടുക്കുന്നത് അങ്ങിലിൽ നിന്നും മാത്രമാണ്. അവിടുന്ന് ഒഴികെ മറ്റാർക്കും അതിന് തീറ്റ കൊടുക്കുവാൻ കഴിവില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക് മോർ. മോർ അപ്രേമിന്റെ 125 ആധ്യാത്മിക സങ്കീർത്തനം. ജീവിത പാഠങ്ങൾ. നിങ്ങൾ ദൈവത്തിരുമുമ്പാകെ നിൽക്കുമ്പോൾ ഭൗതികമായ അധികാരികളെ സേവിക്കുന്നവരെ ഓർക്കുക. നിങ്ങളുടെ സ്ഥിതി പരിഗണിക്കുമ്പോൾ യജമാനന്മാരുടെ മുമ്പിൽ അടിമകളുടെ ദൃഷ്ടാന്തം എടുക്കുക. നിങ്ങളുടെ പാപമയമായ അവസ്ഥയെ അനുസ്മരിക്കുക. ദൈവത്തിന്റെ സഹായം ആവശ്യപ്പെടുക. വിശുദ്ധന്മാരിൽ നിന്ന് പഠിക്കുക. ഏത് കർത്തവ്യ നിർവഹണത്തിനും ദൈവകൃപ ചോദിച്ചു വാങ്ങുക. ദൈവകൃപയെപ്പറ്റി അഹങ്കരിക്കരുത്. നിയമനിഷേധത്തിന് വഴങ്ങുകയുമരുത്. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കുന്ന പക്ഷം മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ പ്രശംസിക്കരുത്. അജ്ഞത മൂലമാണ് പാപം ചെയ്തതെങ്കിൽ നിങ്ങളൊരു പുരുഷനാകിയാൽ ആശ വെടിയരുത്. നിങ്ങളുടെ വിജയങ്ങളെപ്പറ്റി പൊങ്ങച്ചം പറയരുത്. പാപം ചെയ്യുമ്പോൾ നിരാശപ്പെടുകയുമരുത്. നന്മയ്ക്കു വേണ്ടി സജീവമായി യത്നിക്കുക. തിന്മയെ തുല്യ അളവിൽ ദ്വേഷിക്കുക. ഉപദേശം കൊടുക്കുമ്പോൾ വിധി പ്രസ്താവിക്കരുത്. കാരണം ദൈവത്തിന്റെ നിഗൂഢതകൾ നിങ്ങൾക്കറിഞ്ഞുകൂടാ. കോപത്തിന് വഴങ്ങുന്നതിനേക്കാൾ ഖണ്ഡത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കോപം പുറത്ത് പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഹൃദയത്തിൽ ഒളിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. പൊള്ളയായ ജൽപ്പനങ്ങളിൽ മുഴുകി സമയം കളയരുത്. വികാര വിക്ഷോഭജന്യമായ സംഭാഷണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കരുത്. ചിരിയിൽ ചാരിതാർത്ഥ്യവും ഫലിതങ്ങളിൽ ആഹ്ലാദവും തേടരുത്.
ശ്രദ്ധ പതറാൻ അത് ഇടയാകും. ആൾക്കൂട്ടങ്ങൾ നിറയുന്ന സ്ഥലങ്ങൾ ആത്മാവിൽ ചിന്താക്കുഴപ്പം വിതയ്ക്കുമെന്നതിനാൽ സൂക്ഷിക്കുക. വിരുന്നു സൽക്കാരങ്ങൾ ഒഴിവാക്കുക. സ്ത്രീകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ധാർമ്മികമായ അധപതനത്തിന് ഇടയുള്ളതിനാൽ അത് കൂടാതെ കഴിക്കാനാണിത്. അതിരുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുക. വികാര വിക്ഷോഭങ്ങളും കാമാതുരതയുമെല്ലാം കൂടാതെ കഴിക്കാനാണിത്. ജഡത്തെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. അശ്വാരൂഢനെ മനസ്സിനെ അപകടത്തിൽ ചാടിക്കാതിരിക്കാൻ വേണ്ടിയാണിത്. ഇന്ദ്രിയങ്ങളെ കീഴടക്കി നിയന്ത്രിക്കുക. തുരുമ്പു കയറി ദ്രവിച്ച് നശിക്കുന്നതിൽ നിന്ന് യോദ്ധാവ് തൻ്റെ ആയുധങ്ങൾ സംരക്ഷിക്കുന്നതുപോലെ അതിനെ കാത്തു സൂക്ഷിക്കുക. നിന്റെ സമയത്തിൽ അധിക പങ്കും ഏകാന്തതയിൽ ചെലവഴിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതും അല്ലാത്തതും വിവേചിച്ചറിയാൻ ആൾക്കൂട്ടങ്ങളിൽ പ്രായേണ വിഷമമാകയാലാണ് ഏകാന്തത ആവശ്യമായി വരുന്നത്. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാലകുമാർ മോർ അപ്രേമിന്റെ 126 ആധ്യാത്മിക സങ്കീർത്തനം. വിനയത്തോടും പ്രത്യാശയോടും പ്രാർത്ഥിക്കുക. ഞാൻ ധാരാളം പാപം ചെയ്തു, എനിക്ക് പാപക്ഷമ കിട്ടുകയില്ല എന്ന് ആരും പറയാനിടയാകരുത്. ഇങ്ങനെ പറയുന്നവർ ഒരു കാര്യം മറക്കുന്നു, ദൈവം അനുതാപിയുടെ ദൈവമാണെന്നും അദ്ദേഹം ഭൂമിയിലേക്ക് എഴുന്നള്ളിയത് നീതിമാന്മാരെ രക്ഷിക്കാനല്ല, പാപികളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാനാണെന്നും ആരെങ്കിലും ഒരാൾ അനുതപിക്കുമ്പോൾ അയാളുടെ കാര്യത്തിൽ സ്വർഗം ആഹ്ലാദഭരിതമാകുന്നുവെന്നുമുള്ള വസ്തുത. യഥാർത്ഥത്തിലുള്ള പശ്ചാത്താപം പാപത്തിൽ നിന്നുള്ള പിൻവാങ്ങലും പാപത്തോട് വിദ്വേഷം വളർത്തലുമാണ്. നോക്കൂ, ഞാൻ വഞ്ചനയെ ദ്വേഷിച്ചു, അതെന്നെ തിരിച്ചോടിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുവാൻ കഴിയുന്നവനെ ദൈവം ആഹ്ലാദപൂർവം സ്വീകരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കൂ, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് ഒരു മനുഷ്യനും പറയാനിടയാകരുത്. അങ്ങനെ പറയുന്നവൻ അന്ധനാണ്. അയാൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. അയാൾ സ്വയം വഞ്ചിക്കുന്നു. അന്ധനാക്കിയ ശേഷം സാത്താൻ എല്ലാ വിധത്തിലും എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും കാഴ്ച, കേൾവി, സ്പർശനം എന്നിവയിലൂടെയും ചിന്തകളിലൂടെയും അയാളിൽ മോഷണം നടത്തുകയാണെന്ന് അയാൾ അറിയുന്നില്ല. തൻ്റെ ഹൃദയം നിഷ്കളങ്കമാണെന്നും തൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പാവനമാണെന്നും ആർക്കു പറയാനൊക്കും. പാപമില്ലാത്തവൻ ആരുമില്ല. മാലിന്യമില്ലാതെ ശുദ്ധരായവരും ആരുമില്ല. ദൈവമൊഴികെ മറ്റാരും കുറ്റത്തിൽ നിന്ന് വിമുക്തനായിട്ടില്ല. ധനികനായിരുന്നിട്ടും അദ്ദേഹം നമുക്ക് വേണ്ടി നിർധനനായി. അദ്ദേഹം മാത്രമാണ് പാപരഹിതൻ. അദ്ദേഹം ലോകത്തിൻ്റെ പാപങ്ങളെ തൻ്റെ മേൽ ഏറ്റെടുത്തു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ഒരു പാപി പോലും മരിച്ചുകൂടെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അദ്ദേഹം മനുഷ്യരാശിയെ സ്നേഹിക്കുന്നു. അദ്ദേഹം അത്യന്തം ഉദാരമതിയാണ്. ദയാലുവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനുമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നമുക്കും ഓടാം. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിയവരെല്ലാം രക്ഷ നേടിയിരിക്കുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാലകുമാർ മോർ അപ്രേമിന്റെ 127 ആധ്യാത്മിക സങ്കീർത്തനം. വലത്തുള്ളവരും ഇടത്തുള്ളവരും ന്യായാസനത്തിൽ. ഭീകരമായ അന്ത്യന്യായ വിധി ദിനത്തിൽ കർത്താവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പ്രകാശത്തിൻ്റെ പുത്രന്മാരെ, എൻ്റെ രാജ്യത്തിൻ്റെ അനുഗ്രഹീതരായ അവകാശികളെ, എനിക്ക് വേണ്ടി ദരിദ്രാവസ്ഥയിലെത്തിയവരെ വരിക. എനിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്തവരെ, ലോകത്തെയോ അതിലുള്ള എല്ലാറ്റിനെയുമോ സ്നേഹിക്കാത്തവരെ വരിക. എനിക്ക് വേണ്ടി ലൗകികമായ അധികാരവും ആനന്ദവും സഹോദരന്മാരെയും സുഹൃത്തുക്കളെയും മാതാപിതാക്കന്മാരെയും മക്കളെയും ഉപേക്ഷിച്ചവരെ വരിക. മണലാരണ്യങ്ങളിലും പർവ്വതങ്ങളിലും ഭൂമിയിൽ മൃഗങ്ങളോടൊന്നിച്ച് ഗുഹകളിലും പിളർപ്പുകളിലും പാർത്തവരെ വരൂ. സ്വർഗത്തിലെ മാലാഖമാരോടൊന്നിച്ച് ആനന്ദിക്കുക. കരുണയുള്ളവരും ആതിഥ്യം നൽകുന്നവരുമായി എല്ലാവരുമേ വരിക. ഋജുവും ഇടുങ്ങിയതുമായ പാതയിലൂടെ നടന്നിട്ടുള്ള എല്ലാവരുമേ വരിക. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നാലും ലോകാരംഭം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിട്ടുള്ള രാജ്യത്തെ അവകാശമാക്കിക്കൊള്ളുവീൻ. തൻ്റെ ഇടതുവശത്തുള്ളവരോട് അദ്ദേഹം പറയും, എന്നിൽ നിന്ന് ദൂരെ മാറി പുറത്തുള്ള അഗ്നികുണ്ടത്തിലേക്ക് പോകുവീൻ. ഹൃദയശൂന്യരെ, സഹോദരന്മാരെയും ക്രിസ്തുവിനെയും വെറുത്തവരെ, നിങ്ങൾ കരുണ കാണിച്ചിട്ടില്ല. തന്മൂലം നിങ്ങൾക്ക് കരുണ ലഭിക്കുകയില്ല.
ഉത്കൃഷ്ടങ്ങളായ എൻ്റെ സുവിശേഷങ്ങളെയോ അനുഗ്രഹീതരായ എൻ്റെ ശിഷ്യന്മാരെയോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ വിലാപത്തെ ഞാനും ശ്രദ്ധിക്കുകയുമില്ല. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം ജീവിച്ചു. ജീവിതത്തിൽ നല്ല സാധനങ്ങൾ ആസ്വദിച്ചു. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് അർഹമായത് നിങ്ങൾ എടുത്തു കഴിഞ്ഞു. വേദഗ്രന്ഥങ്ങളിലൂടെ ദിവസേന ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ നിങ്ങൾ കേട്ടപാടെ അത് വായിച്ചവരെ പരിഹസിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ശപിക്കപ്പെട്ട ആത്മാക്കളെ, എന്നിൽ നിന്നും ദൂരെ മാറി സാത്താനും അവൻ്റെ മാലാഖമാർക്കും ഒരുക്കിയിട്ടുള്ള നിത്യാഗ്നിയിലേക്ക് പോവുക. അവർ നിത്യപീഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മോർ അപ്രേമിൻ്റെ 128 ആധ്യാത്മിക സങ്കീർത്തനം. ഒരിക്കലായി ഞാൻ നന്മ കാംക്ഷിക്കുന്നു. സൃഷ്ടാവെന്ന നിലയിൽ അവിടുന്ന് എന്താണ് സൃഷ്ടിച്ചതെന്ന് അങ്ങേക്കറിയാം. ന്യായാധിപതി എന്ന നിലയിൽ വീഴ്ചയ്ക്ക് ശേഷം എന്ത് ശിക്ഷാവിധിയാണ് നൽകിയതെന്നും അങ്ങേക്കറിയാമല്ലോ. മനുഷ്യനായി തീർന്ന ദൈവമെന്ന നിലയിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് എന്താണ് സജ്ജീകരിച്ചിട്ടുള്ളതെന്നും അവിടത്തേക്കറിയാം. അവിടെ നിന്നെനിക്ക് നിഷ്കളങ്കമായ ഒരു പ്രകൃതി നൽകി. എന്നാൽ എൻ്റെ പിതാവായ ആദാം അതിനെ വളരെയധികം മാലിന്യം കൊണ്ട് മൂടി അതിനെ ദുർബലമാക്കുകയും ചെയ്തു. ഈ മാലിന്യത്തിൻ്റെ കൂടെ ഞാൻ വ്യർത്ഥകാര്യങ്ങളുടെ ആസ്വാദനം ആനന്ദാനുഭൂതി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഞാൻ ഇച്ഛാപൂർവമല്ലാതെ ശിക്ഷ സഹിക്കുകയാണ്. അഴിമതി എൻ്റെ പ്രകൃതിയെ തന്നെ രോഗപീഡിതമാക്കി. ഇപ്പോൾ ഞാൻ കടലിലെ കൊടുങ്കാറ്റിൽ കുടുങ്ങിയതുപോലെ തീവ്ര ദുഃഖത്തിലാണ്. എൻ്റെ സൃഷ്ടാവേ, എന്നോട് കരുണ ചെയ്യണമേ. എനിക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവം എന്ന നിലയിൽ എൻ്റെ ദൗർബല്യത്തിൽ സഹതാപമുണ്ടാകണമേ. എൻ്റെ പോകേച്ചകൾ കാരണം എന്നെ തിരസ്കരിക്കരുതേ. ജീവിക്കാനുള്ള എൻ്റെ ഇച്ഛാശക്തി പരിഗണിച്ച് അവയെ ചിതറിക്കേണമേ. എൻ്റെ അശുദ്ധി കാരണം എന്നെ നിന്ദിക്കരുതേ. പകരമായി എൻ്റെ പശ്ചാത്താപവും നന്നാകാനുള്ള ആഗ്രഹവും കണക്കിലെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ മലിന ചിന്തകൾ കാരണം എന്നെ ആട്ടിയോടിക്കാൻ തോന്നുന്നുണ്ടാവാമെങ്കിലും എൻ്റെ വിലാപവും ഞാൻ എൻ്റെ സുഖലോലുപതയെ അപലപിച്ച രീതിയും പരിഗണിച്ച് അവിടെ നിന്നെ അപേക്ഷയെ ദയാദൃഷ്ടിയോടെ കാണണമേ. എനിക്ക് ഇച്ഛാശക്തിയുണ്ട്, പക്ഷേ ആവശ്യത്തിന് കരുത്തുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഞാൻ എനിക്കുള്ളത് കൊടുക്കുന്നു. എൻ്റെ സ്ഥിതിഗതി പരിഗണിച്ച് എനിക്കില്ലാത്തത് നൽകുവാൻ തിരുവുള്ളമുണ്ടാകുന്ന പക്ഷം അതെനിക്ക് അനുവദിക്കണമേ. സർപ്പം എൻ്റെ വകയെല്ലാം മോഷ്ടിച്ചതിനാൽ ഞാനൊരു പാപ്പരായി തീർന്നു. അഴിമതിയാൽ ചുറ്റപ്പെട്ട് ഞാൻ ദുർബലനായി. പാപത്തിൽ ആമക്തനായി എൻ്റെ ശക്തി ക്ഷയിച്ചു. അവിടുത്തെ കൃപാദാനം എനിക്ക് നഷ്ടപ്പെട്ടു. തന്മൂലം പൂർണ്ണമായ ഗ്രഹണശക്തിയോ ധാരണയോ എനിക്കില്ലാതെയായി. അങ്ങയുമായുള്ള സംസർഗവും എനിക്ക് നഷ്ടമായി. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് യാതൊന്നുമില്ല. എൻ്റെ പക്കൽ എന്തെങ്കിലും കണ്ടെത്തുന്ന പക്ഷം എന്നിൽ അലിവോ ആർദ്രതയോ തോന്നി എനിക്കത് അവിടുന്ന് തന്നതാണ്. ഞാൻ അത്യധികം ദരിദ്രനാണ്. ഞാൻ ധനികനായി തീരുന്ന പക്ഷം അത് അങ്ങയിൽ നിന്നുള്ള ഒരു ദാനമായിരിക്കും. അതെല്ലാം അവിടത്തേക്ക് അവകാശപ്പെട്ടതായിരിക്കും. മുമ്പും അതെല്ലാം അവിടത്തേതായിരുന്നുവല്ലോ. അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ അപേക്ഷ. എനിക്ക് രക്ഷ കിട്ടണമെങ്കിൽ അത് അങ്ങയിൽ കൂടി മാത്രമായിരിക്കുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരകുമോർ. മോർ അപ്രേമിൻ്റെ 129 ആധ്യാത്മിക സങ്കീർത്തനം. രാജ്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധാലുവായിരുന്നാലും. വരൂ, നമുക്കൊരിക്കൽ കൂടി ശ്രമിക്കാം. വരൂ, നമുക്ക് ദൈവമുമ്പാകെ സാഷ്ടാംഗം വീഴാം. ദൃഢചിത്തരായി വിലപിച്ച് കണ്ണീർ പൊഴിക്കാം. ആധ്യാത്മികമായ പ്രബോധോദയവും പരിജ്ഞാനവും അനുവദിച്ചു തരാൻ പ്രാർത്ഥിക്കാം. സർവ നന്മകളും വെറുക്കുകയും നമ്മുടെ പാതയിൽ വശീകരണ വിദ്യകളും കെണികളും ഒരുക്കുകയും വിനാശകരമായ ധനാർജനാസക്തിയും ഈ യുഗത്തിൻ്റെ പ്രശംസകളും വിഷയാസക്തികളും ഈ ലോകജീവിതം ദീർഘകാലം നിലനിൽക്കുമെന്ന പ്രതീക്ഷയും പ്രാർത്ഥനയോടുള്ള അലസതയും സങ്കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ മയക്കവും ശാരീരിക വിശ്രമവും തയ്യാറാക്കുകയും ചെയ്യുന്ന നമ്മുടെ ശത്രുവിൻ്റെ കൗശലങ്ങൾ നാം വിവേചിച്ചറിയണം. നാം ഉദാസീനരാകുമ്പോൾ ശത്രു സ്ഥിരോത്സാഹിയായി പ്രയത്നിക്കുന്നു.
നമ്മുടെ ദിവസങ്ങൾ കുറഞ്ഞുവെന്നും മഹത്വത്തിന്റെ കർത്താവ് പ്രതാപത്തിലും രാജകീയ സൗന്ദര്യത്തിലും രാജ്യത്തിന്റെ ഭയങ്കരമായ അധികാരങ്ങളോടുകൂടി എഴുന്നള്ളാൻ സമയമായെന്നും അദ്ദേഹം ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം നൽകുമെന്നും നമുക്കറിയാമെങ്കിലും നാം അശ്രദ്ധരാണ്. ശത്രുവാണെങ്കിൽ കൗശലപൂർവം കരുക്കൾ നീക്കുന്നു. നമ്മെ സംബന്ധിച്ചുള്ള കർത്താവിന്റെ വാഗ്ദാനം പൂർണമായി നടപ്പിലാക്കിയേക്കാമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും കടലിൽ നിന്നും അനേകം പേർ വന്ന് സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമൊപ്പം ഇരിക്കുമെന്നും നാം പുറത്താക്കപ്പെടുമെന്നുമാണ് വാഗ്ദാനം. സത്യത്തിന്റെ പ്രകാശവും അനുഗ്രഹീതനായ പിതാവിൽ നിന്ന് ജനിച്ചവനും പിതാവിന്റെ പ്രതിച്ഛായയും വ്യക്തിസത്തയുടെ തേജസ്സുമായ ക്രിസ്തുവേ, ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അങ്ങയെ സ്നേഹിക്കുന്നവരുടെ പ്രശംസയും ആനന്ദവും എന്റെ ജീവനുമായുള്ളവേ, ഞാൻ അപേക്ഷിക്കുന്നു. അവിടുത്തെ രാജ്യത്തിൽ ഒരു പാപിയായ എന്നെ രക്ഷിക്കണമേ. എന്റെ ചെയ്തികൾ അനുസരിച്ചല്ല, അവിടുത്തെ കൃപയ്ക്കനുസരണമായി എന്നെ രക്ഷിക്കണമേ. അവിടുത്തെ കരുണയ്ക്കനുസരണമായി എന്നോട് സഹാനുഭൂതി കാണിക്കണമേ. അവിടുന്ന് യുഗയുഗാന്തരങ്ങളായി അനുഗ്രഹീതനും മഹത്വത്തിന് അർഹനുമാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ മോർ അപ്രേമിന്റെ 130-ാം ആധ്യാത്മിക സങ്കീർത്തനം. ന്യായവിസ്താര വേളയിൽ എൻ്റെ ഭയം. എൻ്റെ പ്രതിച്ഛായ എന്നെ വഴിതെറ്റിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാം കാണുന്ന ദൈവത്തിന് മുമ്പിൽ ഭീവത്സമായ കൃത്യങ്ങൾ ചെയ്ത് സദാചാരത്തിന് ഞാൻ അപരിചിതനായി തീർന്നതെങ്ങനെ? രക്ഷകനായ ക്രിസ്തു പരീശന്മാരുടെ കപടഭക്തിയെ ചൂണ്ടിക്കാട്ടി അവരുടെ തെറ്റുകൾ വെളിപ്പെടുത്തിയതിൽ അവർ അസ്വസ്ഥരായത് സ്വാഭാവികം മാത്രം. ഇങ്ങനെയുള്ള ഭത്സനം അധിക്ഷേപം ഞാനും അർഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസാക്ഷി എൻ്റെ തെറ്റുകൾ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ രോഷാകുലനാകുന്നു. കാരണം ശരിയായ സ്വത്വം വെളിപ്പെടുത്താതെ ബാഹ്യമായി ഒരഭിനയം മാത്രം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് വാസ്തവം കൈപ്പേറിയതാകുന്നു. വാസ്തവം തന്നെ എൻ്റെ ബാഹ്യഭാവം ആരെങ്കിലും കീറിക്കളയുന്ന പക്ഷം അകത്ത് പുഴുക്കൾ കാണും. വെള്ളയടിച്ച ആവരണം എടുത്തു മാറ്റിയാൽ ശവകുടീരത്തിനകത്ത് എന്താണ് കിടക്കുന്നതെന്ന് എല്ലാവരും കാണും. ഏതായാലും ഇക്കാര്യം ഇവിടെ ഇപ്പോൾ പരസ്യമാക്കേണ്ടതില്ല. തീർച്ചയായും അഗ്നി എല്ലാവരെയും ശോധന ചെയ്യും. ഞാൻ വാസ്തവത്തിൽ എന്താണെന്ന് ന്യായവിസ്താര വേളയിൽ വെളിപ്പെടും. എനിക്ക് അയ്യോ കഷ്ടം, ന്യായപ്രമാണ വിരുദ്ധമായ എൻ്റെ ചെയ്തികളും ചിന്തകളും വെളിപ്പെടുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ദൈവമേ, അവിടുത്തെ മഹാകരുണയ്ക്കനുസരിച്ച് എന്നോട് ദയവുണ്ടാകണമേ. അവിടുത്തെ സഹാനുഭൂതിയുടെ വൈപുല്യം അനുസരിച്ച് എൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. യജമാനനെ, അവിടുത്തെ നന്മയ്ക്കനുസരിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ യാചന തള്ളിക്കളയരുതേ. വാസ്തവത്തിൽ അനുദപിക്കുന്നവരെ അവിടുന്ന് തിരസ്കരിക്കാറില്ലല്ലോ. എന്റെ അനുതാപം പോലും അശുദ്ധമാണെന്നത് വാസ്തവം. ഒരു ദിവസം ഞാൻ അനുദപിക്കുമ്പോൾ പിന്നീട് രണ്ടു ദിവസം അങ്ങയെ വ്രണപ്പെടുത്തുകയായിരിക്കും. എന്നിരിക്കലും അവിടുത്തെ പറ്റിയുള്ള ഭയം എന്റെ ഹൃദയത്തിലേക്ക് അയക്കണമേ. എന്റെ ആത്മാവ് യഥാർത്ഥ അനുതാപത്തിന്റെ പാറമേലാണെന്ന് ഉറപ്പുവരുത്തണമേ. അവിടുത്തെ കൃപയുടെ പ്രകാശം എന്നിലുള്ള ഇരുട്ടിനെ വിഭാടനം ചെയ്യട്ടെ. നല്ലവനായ കർത്താവേ, ദാക്ഷിണ്യപൂർവം എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഞാൻ കുറ്റമറ്റവനായതുകൊണ്ടല്ല, എന്നിൽ നന്മ ഒട്ടുമില്ല. അവിടുത്തെ സഹാനുഭൂതിയും അവിടുത്തെ അവർണ്ണനീയമായ നന്മയും അനുസരിച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. പാപത്താൽ തകർന്ന എൻ്റെ അവയവങ്ങളെ പുനരുദ്ധരിക്കണമേ. അശുദ്ധമായ ആഗ്രഹങ്ങൾ മൂടിയ എൻ്റെ ഹൃദയത്തെ ദീപ്തിമത്താക്കണമേ. അവസാനം ശത്രു എന്നെ കീഴടക്കാതിരിക്കത്തക്കവണ്ണം എൻ്റെ പാപമയമായ ശീലങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ.